ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ജീവിതത്തിൽ നിരവധി വ്യക്തികളുമായിട്ട് ഇടപെടാറുണ്ട്. ഓരോ വ്യക്തിയും ഡിഫറൻ്റ് ആണ് അല്ലേ? അവരുടെ പെരുമാറ്റ രീതി, അവരുടെ സംസാര രീതി, അവരെ ചിന്തിക്കുന്ന രീതി എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇവൻ്റെ പെരുമാറ്റം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഇറിറ്റേറ്റിംഗ് സ്വഭാവമാണ്, ഇവൻ ഈ ഗ്രൂപ്പിൽ വന്നാൽ തന്നെ ഒരു ശാപമാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ കഴിവാണ് അവിടെ കുറഞ്ഞു കാണുന്നത്. അവനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അവനോട് ക്ഷമിക്കാനുള്ള കഴിവ്, നമ്മളുടെ ക്വാളിറ്റിയാണ് അവിടെ ശരിക്കും അവിടെ കുറയുന്നത്. നമ്മൾ പല ആൾക്കാരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നതായിരിക്കണം ഇന്നതായിരിക്കണം, അത് നടക്കാണ്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ എക്സ്പെക്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ മാറ്റി അക്സെപ്റ്റ് എന്നാക്കുക. ലൂക്കായുടെ സുവിശേഷം 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മാതാവ് ഇത് പറയുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവിടെ അക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഉണ്ണിയേശു മാതാവിൻ്റെ ഉദരത്തിൽ ജനിച്ചത്. നമുക്ക് ഔസേപ്പ് പിതാവിൻ്റെ കാര്യമെടുക്കാം. ഔസേപ്പ് പിതാവ് എന്താ ചെയ്തത്? മാതാവിനെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ചീത്ത പിക്ചർ നമുക്ക് ഉണ്ടാക്കുന്ന ഒരവസരം ഉണ്ടാക്കാമായിരുന്നു അല്ലേ? എന്നാൽ ഔസേപ്പ് പിതാവ് എന്താ ചെയ്തത്? അവിടെ മാതാവിനെ അക്സെപ്റ്റ് ചെയ്യാം, എല്ലാ കുറ്റങ്ങളും സ്വയം ഏൽക്കുകയും അവിടെ നിന്ന് ദൂരേക്ക് പോകുവാനാണ് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് മാലാഖമെന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ഔസേപ്പ് പിതാവിൻ്റെയും ഹൃദയത്തിലും യേശു ജനിക്കുകയാണ്. അപ്പോൾ അവിടെ അക്സെപ്റ്റൻസിൽ വലിയൊരു റോളുണ്ട്. നമ്മുടെ ഈ ആഗമന കാലത്ത് നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. നമുക്ക് ജോബിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ചാൽ, മക്കളെ നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, പശുക്കളെല്ലാം അവൻ്റെ മൃഗങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു, രോഗിയാകുന്നു. ഈ അവസരങ്ങളിലെല്ലാം എൻ്റെ ഭാര്യ തന്നെ എപ്പോഴും പഴിചാരിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ. മനുഷ്യ തങ്ങൾക്ക് ഇനിയും ദൈവത്തെ വിട്ട് ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞ് ഇറിറ്റേറ്റിംഗ് സ്വഭാവം ഉണ്ടാക്കാമായിരുന്നു ശരിക്കും ജോബിൻ്റെ മനസ്സിൽ. പക്ഷേ ജോബും അവിടെ എന്താ ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യാനാണ്. കാരണം ജോബിൻ്റെ ആ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവും ഫോഗീവ് ചെയ്യാനുള്ള കഴിവുമാണ് അവിടെ വളരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ജോബ് ബ്ലെസ്ഡ് ആവുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ ജീവിത പങ്കാളിയാകാം, സുഹൃത്തുക്കളാകാം, പല വ്യക്തികളെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരുണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ടത് അവർ അങ്ങനെ ആകാൻ കാരണം അവരെ തെറ്റ് മാത്രമല്ല, അവരുടെ ജനിച്ച സാഹചര്യം, അവർക്കുണ്ടായ അറ്റ്മോസ്ഫിയർ, അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ ഒരു വാക്ക് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നൊരു വാക്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ ഒരു വികാരം ഒരു ഫൗണ്ടേഷനായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു വ്യക്തിയെ അവസാനമായി കണ്ടു പിരിയുമ്പോൾ അയാളുമായി എന്ത് ഒരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? ദേഷ്യമാണോ, സന്തോഷമാണോ? പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ ആ ഇമേജാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ കാണിച്ചു തന്നത്. ദ ലാസ്റ്റ് ഇമേജ് ക്രിയേറ്റഡ് ഇൻ യുവർ ബ്രെയിൻ. നമ്മൾ ഒരു നല്ലൊരു ആഘോഷം കഴിഞ്ഞിട്ടാണ് പോകണമെങ്കിൽ പിന്നെ അയാളെ കുറേ ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ ആ ആഘോഷത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് വരുന്നത്. യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അയാൾ കാണുമ്പോൾ അന്ന് ഇയാൾ എന്നെ ഇങ്ങനെ ചെയ്തു വരുന്നു എന്നുള്ള ആ ഒരു മോശം ഇമേജാണ് ബ്രെയിൻ നമ്മൾ അയാളെക്കുറിച്ച് കാണിച്ചു തരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അയാളെ അക്സെപ്റ്റ് ചെയ്യുക. അയാൾ അങ്ങനെ ആകാൻ കാരണം അയാളുടെ കുറ്റമല്ല. അയാൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, മദ്യപാനിയായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് ഫോഗീവ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് ദൈവമേ അയാൾ ആ സാഹചര്യത്തിൽ എനിക്കത് ശരിയായിട്ട് തോന്നിയത്, എന്നാൽ
എൻ്റെ ഈ പുതിയ അറിവിൻ്റെ വെളിച്ചത്തിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന അയാളെ അയാളെ ഫൊഗീവ് ചെയ്യുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് വ്യക്തിയാണോ അയാൾക്ക് ഫൊഗീവ് ചെയ്യാനുള്ളൊരു മനസ്സ് ഈ ആഗമന കാലത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ. ഫൊഗീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ആ സന്തോഷം വീണ്ടും വരികയാണ്. ആ ഇമേജ് മാറുകയും സന്തോഷത്തിൻ്റെ ഒരു ഇമേജ് വരികയും ആ വ്യക്തിയിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വ്യക്തികളിൽ നടത്തുവാൻ പവറുള്ളൊരു വാക്കാണ് ഫൊഗീവ്നെസ്. മറ്റുള്ളവർ ക്ഷമിക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്യുക. താങ്ക് യു. വിഷ് യു ഓൾ എ മേരി ക്രിസ്മസ്.